ഇല്ല എന്ന് പറയുന്ന ഒരു സമൂഹം ഉയർന്നു വന്നത് യൂറോപ്പിലാണെന്ന് മനസ്സിലായി. അതായത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാണ് ഈ എത്തിയസം അല്ലെങ്കിൽ ഓറിയന്റലിസം എന്നുള്ള ആശയങ്ങൾ രൂപപ്പെടുന്നത്. പക്ഷെ അതേ യൂറോപ്പിലും അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇന്ന് ആത്മീയതയെ അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങുന്നൊരു ഒരു പ്രവണത കാണുന്നുണ്ട്. അതായത് ഇപ്പം ഇന്ത്യയിൽ തന്നെ ആൾദൈവങ്ങളുടെ പല അനുയായികളും പിന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വന്ന് ഇവിടെ ആത്മീയമായ അന്വേഷണത്തിൽപ്പെട്ട് വരുന്നതായി കാണുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം മെറ്റീരിയലിസ്റ്റിക്കായിട്ട് വേൾഡിനോടുള്ള ഒരു താല്പര്യക്കുറവാണോ, അല്ല പിന്നെ ചിന്ത, അതായത് അവരെ അറിവിലൂടെ നേടിയെടുത്ത ഒരു ദൈവമുണ്ട് എന്നുള്ള ഒരു ചിന്താശക്തിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ഇതാണോ അറിയാൻ മടിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അറായിക്കല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദഉൽ യതീം വലാ യഹുള്ളു വലാ തഹാമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും മിൻ സലാത്തിഹിം സാഊൻ അല്ലദീന ഹും യുറാഊന വയംനഊന അൽ മാഊൻ. സഹോദരങ്ങളെ, കേരളീയ യുക്തിവാദം പരാജയത്തിൻ്റെ കണക്കെടുപ്പ് എന്ന വ്യത്യസ്തമായൊരു വിഷയമാണ് മഗ്‌രിബ് നമസ്കാരത്തിന് മുൻപ് ഈ വേദിയിൽ വെച്ച് നമ്മുടെ ചർച്ചയ്ക്ക് വേണ്ടി മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുള്ളത്. വലിയ ധൈഷണിക വിപ്ലവം ഉദ്ഘോഷിച്ചുകൊണ്ട് കടന്നു വന്ന യുക്തിവാദി പ്രസ്ഥാനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പരാജയപ്പെടുകയും അതിൻ്റെ അനുരണനങ്ങൾ കേരളത്തിലും ഉണ്ടാവുകയും ചെയ്യുവാൻ കാരണം അവരെല്ലാം അടിസ്ഥാനപരമായി പുരോഹിത നിർമ്മിതമായ മതത്തിനെതിരെ ഉള്ള സിദ്ധാന്തങ്ങളുമായി കടന്നു വരികയും യഥാർത്ഥ മനുഷ്യൻ്റെ ചോദനകളെയും പ്രശ്നങ്ങളെയും മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുകയും അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായ മനുഷ്യ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സാധിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ടാണ് എന്നും അതുകൊണ്ട് തന്നെ മതക്കാരിൽ നിന്നുണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിലോമകരമായ അനുഭവങ്ങളിൽ നിന്ന് മതവിരോധത്തിൻ്റെ തലത്തിലേക്ക് കടന്നു ചെന്നയാളുകൾ സൃഷ്ടികർത്താവായ തമ്പുരാൻ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി അവതരിപ്പിച്ച അവസാനത്തെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനും അതിൻ്റെ പ്രായോഗിക ജീവിത ദർശനമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ഗൗരവതരമായി പഠിക്കുവാൻ തയ്യാറാകണമെന്നും അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ അർത്ഥവും അവരുടെ ഭാഗധേയവും എന്താണ് എന്ന് തിരിച്ചറിയുവാനും അതിനെ സാർത്ഥകമാക്കുവാനും അവർക്ക് കഴിയുമെന്നുമുള്ള കാര്യങ്ങളാണ് വളരെ സംക്ഷിപ്തമായി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിഷയകമായ തുറന്ന ജനകീയ സംവാദമാണ് ഇവിടെ നടക്കുന്നത്. വിഷയസംബന്ധിയായ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ച് ഈ സംവാദ വേദിയെ സാർത്ഥകമാക്കണമേ എന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യം, യൂറോപ്പിൽ നിന്നുണ്ടായ മതനിഷേധ പ്രവണതകൾ, എന്നാൽ ഇന്ന് മതാഭിമുഖ്യവും ആത്മീയതയോടുള്ള ആഭിമുഖ്യവും അവിടങ്ങളിലെല്ലാം കാണാൻ കഴിയുന്നു, ഇതെന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ആധുനിക കാലഘട്ടത്തിലെ നവോത്ഥാനത്തിന് ശേഷം, റിനൈസൻസിന് ശേഷമുണ്ടായ യുക്തിവാദം എന്ന തലക്കെട്ടോടുകൂടിയുള്ള, റാഷണലിസം എന്ന തലക്കെട്ടോടുകൂടിയുള്ള ഭൗതികവാദ ദർശനങ്ങളെയാണ് വിഷയാവതരണത്തിൽ ഇവിടെ പ്രതിപാദിച്ചതും അതിൻ്റെ ചരിത്രമാണ് എടുത്തു പറഞ്ഞതും.
മതനിഷേധത്തിനും ദൈവനിഷേധത്തിനും നേർക്കുനേരം പറഞ്ഞാൽ യൂറോപ്പിലെ നവോത്ഥാനമായിട്ടൊന്നും ബന്ധമില്ല. അത് ലോകത്തെന്നും ഉണ്ടായിട്ടുണ്ട്, എല്ലാ സമൂഹങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഭാരതത്തിലെല്ലാം സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ ചർവാകന്മാരുണ്ടായിരുന്നു, ദൈവത്തെ പച്ചയായി നിഷേധിച്ച ആളുകൾ. തിന്നുക, കുടിക്കുക, രസിക്കുക, രമിക്കുക, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് വാദിച്ച ആളുകൾ ചർവാകന്മാർ. അതേപോലെ ഗ്രീസിലും റോമിലുമെല്ലാം അത്തരം ആളുകളുണ്ടായിരുന്നു. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രത്തിൻ്റെ, സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടുകൂടി യഥാർത്ഥത്തിൽ ബുദ്ധിജീവനത്തിൻ്റെ ദർശനമായിട്ടാണ് യുക്തിവാദി പ്രസ്ഥാനങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. അതിനെക്കുറിച്ചാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. യുക്തിവാദി പ്രസ്ഥാനങ്ങൾ നൽകിയ പ്രതീക്ഷ, ഭൗതികവാദ പ്രസ്ഥാനങ്ങൾ നൽകിയ പ്രതീക്ഷ, അത് തകർന്ന് തരിപ്പണമാവുകയും മനുഷ്യർ അവരുടെ യഥാർത്ഥത്തിലുള്ള അർത്ഥം അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആത്മീയതയിൽ എത്തിച്ചേരുകയാണ്. മനുഷ്യന് അവൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ഒരു അന്വേഷണമുണ്ട്. എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? ബാക്കി ജീവികളൊന്നും ആ അന്വേഷണം ഉന്നയിച്ചിട്ടില്ല. എന്തിന് ഞാൻ ജീവിക്കുന്നു ഇവിടെ? എൻ്റെ ജീവിതത്തിന് എന്തർത്ഥമുള്ളത്? ആ ചോദ്യത്തിന് തിന്നലും കുടിക്കലും രസിക്കലും രമിക്കലും മാത്രമാണ് ജീവിതത്തിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞ യുക്തിവാദികൾ എന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആധുനിക കാലഘട്ടത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് അതാണ്. മാർസ് ചില വലിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് ആധുനിക കാലഘട്ടത്തിലെ യുവസമൂഹത്തിന് വലിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ലോകവീക്ഷണം അവതരിപ്പിച്ചു. അവിടെ വലിയ പ്രതീക്ഷയായിരുന്നു. അതെന്താണ്? നഷ്ടപ്പെടുവാനില്ലെന്നും ചങ്ങലകളല്ലാതെ കൈവിലങ്ങുകളല്ലാതെ ലഭിക്കുവാനുള്ളതോ നല്ലൊരു ലോകം, സമസ്ത സുന്ദരമായ ലോകം. അതൊരു വലിയ പ്രതീക്ഷയായിരുന്നു. അത് മനുഷ്യൻ്റെ, എൻ്റെ അസ്തിത്വത്തിൻ്റെ അർത്ഥം എന്ത് എന്നുള്ള ചോദ്യത്തിന്, ഞാനിവിടെ പോരാടുന്നത് എന്തിനെ, ജീവിക്കുന്നത് എന്ത് എന്ന ചോദ്യത്തിന് എല്ലാവർക്കും ഒരേപോലെയുള്ള യാതൊരു രൂപത്തിലുമുള്ള വ്യത്യാസങ്ങളില്ലാത്ത ഒരു സുന്ദര ലോകത്തിൻ്റെ സൃഷ്ടിക്കു വേണ്ടി എന്ന മറുപടി ഉണ്ടായിരുന്നു. ആ മറുപടിയും തകരുകയാണ്. ശാസ്ത്രലോകത്ത് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു, ശാസ്ത്രം മനുഷ്യൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുമെന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. ആകാശഗോളങ്ങളെക്കുറിച്ചുള്ള പഠനം ഞങ്ങൾക്കൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുന്നു. സൂക്ഷ്മ ലോകത്തെക്കുറിച്ചുള്ള പഠനം ഞങ്ങൾക്കിനിയൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് മനുഷ്യൻ്റെ മുന്നിലേക്ക് നട്ടോട്ടം നോക്കുന്നു. ഇതേപോലെ തന്നെ ജീവശാസ്ത്ര രംഗത്താണെങ്കിലും എവിടെയാണെങ്കിലും പ്രതീക്ഷകൾ അസ്തമിക്കുകയും ശാസ്ത്രത്തിൻ്റെ സ്വാഭാവികമായ ശാസ്ത്രത്തിൻ്റെ പ്രായോഗികവൽക്കരണമായ സാങ്കേതിക വിദ്യ മനുഷ്യരെ തന്നെ തകർക്കുന്ന തരത്തിലേക്ക് വളരുകയും ചെയ്യുന്നു. ഇവിടെ ജീവിതത്തിൻ്റെ അർത്ഥമെന്ത് എന്നുള്ള മനുഷ്യാത്മാവിൻ്റെ സ്വാഭാവികമായ ചോദ്യത്തിനുള്ള ഉത്തരം നൽകാൻ ഈ ദർശനങ്ങൾക്കൊന്നും കഴിയാതെയാകുമ്പോൾ ഇത് മനുഷ്യൻ്റെ സ്വാഭാവികമായ ആത്മീയമായ വാഞ്ചയാണ്. ആ വാഞ്ചയെ പരിഹരിക്കാൻ കഴിയാതാകുമ്പോൾ ആത്മീയതയുടെ തുരുത്തുകൾ തേടി മനുഷ്യന്മാരലയുന്നു. അവിടെ സമാധാനം നൽകുന്നു എന്ന് പറയുന്ന ആളുകളുടെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുവാനും ചമ്രം പഠിച്ചിരിക്കുവാനും അവരുടെ മുന്നിൽ നിന്ന് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുവാനും പുറത്തേക്ക് വിടുവാനും എല്ലാം മനുഷ്യർ സന്നദ്ധമാകുന്നു. എന്തിനാ? ഈ ഒരു സമാധാനത്തിന് വേണ്ടി, ഈ ഒരു ശാന്തിക്ക് വേണ്ടി, ആത്മീയമായ ശാന്തിക്ക് വേണ്ടി. ആ ശാന്തി അവിടെ ലഭിക്കുന്നില്ല എന്ന തിരിച്ചറിവ് കാലങ്ങൾക്ക് ശേഷം അവർക്കുണ്ടാകുന്നു. അതാണ് നമ്മൾ പലപ്പോഴും പുസ്തകങ്ങളിലൂടെ പുറത്തുവിടപ്പെടുന്ന ആൾദൈവങ്ങളുടെ ചിത്രങ്ങൾക്കുള്ളിൽ നമ്മൾ കാണുന്നത്. ഇവിടെ യഥാർത്ഥത്തിലുള്ള ആത്മീയത, മനുഷ്യരുടെ വിമോചനത്തിനുതകുന്ന ആത്മീയത, മനുഷ്യരെ യഥാസമാധാനത്തിലേക്ക് നയിക്കുന്ന ആത്മീയത, ദൈവീകമായ മാർഗനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്തുകൊണ്ടുള്ള ജീവിതമാണ് എന്നുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിവ് ലഭിക്കാത്തിടത്തോളം കാലം ഈ ആത്മീയ ശൂന്യത മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള മനുഷ്യൻ്റെ പ്രയാണം തുടരുകയും ചെയ്യുമെന്നുള്ളത് യാഥാർത്ഥ്യം. ആൾ ദൈവങ്ങളാണെങ്കിലും മറ്റാത്മീയ കേന്ദ്രങ്ങളാണെങ്കിലുമുള്ള സ്ഥിതി വിശേഷം അതാണ്. ഒരു സമാധാനം, ആ സമാധാനത്തിന് തേടിക്കൊണ്ടൊരു സ്ഥലത്തെത്തും, ഒരൽപകാലം കഴിയുമ്പോൾ അവിടെ നിന്ന് സംതൃപ്തി ലഭിക്കാതാകും, അടുത്ത തുരുത്തിലേക്ക് അവൻ സഞ്ചരിക്കും.
ഇന്ന് മുതലാളിത്ത കാലഘട്ടത്തിൽ ഇൻസ്റ്റന്റ് ആത്മീയത നൽകുവാൻ സന്നദ്ധമായി പലരും രംഗത്ത് വരുന്നു. ടാബ്ലറ്റ് രൂപത്തിലുള്ള ആത്മീയത, ഒരു കെട്ടിപ്പിടുത്തത്തിലൂടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം, ഒരു ശ്വസനക്രിയയിലൂടെ എല്ലാ അസമാധാനങ്ങളും പോയി എല്ലാ തരത്തിലുമുള്ള സംതൃപ്തി മനസ്സിൽ നിറയും. ഇങ്ങനെയുള്ള ഇൻസ്റ്റന്റ് ആത്മീയതകൾ, അവക്ക് പിന്നിൽ ആളുകൾ മുതലാളിത്ത ലോകത്തോടിക്കൂടും. പക്ഷേ അവർ പലപ്പോഴും തങ്ങളുടെ എല്ലാം നഷ്ടപ്പെടുന്നു എന്നും ആത്മീയമായ പൂർണ്ണ ദാരിദ്ര്യത്തിലേക്കാണ് അത്തരം സിദ്ധാന്തങ്ങളും തത്വശാസ്ത്രങ്ങളും നയിച്ചത് എന്നും തിരിച്ചറിയുമ്പോഴേക്ക് സമയം വൈകിയിട്ടുണ്ടാകും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് ഇസ്ലാമിനെ മുന്നോട്ട് വെക്കുവാനുള്ള യഥാർത്ഥത്തിലുള്ള ആത്മീയത പ്രസക്തമാക്കുന്നത്. ആത്മീയത എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വീക്ഷണത്തിൽ ഏതെങ്കിലും സാധനകളല്ല, ദൈവീകമായ മാർഗനിർദ്ദേശം അനുധാവനം ചെയ്തുകൊണ്ടുള്ള പൂർണ്ണമായ ജീവിതത്തിന്റെ വിമലീകരണമാണ്. അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു സംതൃപ്തിയുണ്ട്, അതിൽ നിന്ന് ലഭിക്കുന്ന സമാധാനമുണ്ട്. ഇവിടെ മാർഗദർശനത്തിന് എവിടെയും പോകേണ്ടതില്ല, സൃഷ്ടികർത്താവിൽ നിന്നുള്ള കൃത്യമായ മാർഗനിർദ്ദേശമുണ്ട്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് മനുഷ്യൻ ജീവിക്കുക എന്നുള്ള ആത്മീയത, ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യരുടെ മുന്നിൽ നമുക്ക് സമർപ്പിക്കുവാനുള്ളത്. അത് മാത്രമാണ് ആത്മീയ ഭൗതിക വാദദർശനങ്ങൾ സൃഷ്ടിച്ച, അവയുടെ പരാജയം സൃഷ്ടിച്ച ശൂന്യതക്ക് മനുഷ്യർക്ക് മറുപടി നൽകുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കെ വി അബ്ദുൽ ലത്തീഫ് എന്ന് എൻ്റെ പേര്. ഞാൻ പേരാമ്പ്ര നടന്ന സംവാദത്തിലും ഇതേ വിഷയം